ഹലോ, ആ ജോൺ എവിടെയെത്തി? നിങ്ങള് എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അപ്പു എന്നാ പറയുന്നു? മടുത്തോ അവന്? ആ എനിവേ കുറച്ച് ദൂരം കൂടെ അല്ലേ ഉള്ളൂ. ഓക്കെ, വരുമ്പം കാണാം. ശരി എന്നാ. ആ ഇതാര് ജസ്റ്റിയോ, കേറി വാ. ചേട്ടനും കൊച്ചും വന്നില്ലേ ചേച്ചി? ആ അവരിപ്പെത്തും. ആ എത്ര നാളായല്ലേ ചേച്ചി കാത്തിരിക്കുന്നത്? എന്നാ ചേച്ചിക്ക് കൂടെ എയർപോർട്ടിൽ പോകത്തില്ലായിരുന്നോ? എനിക്ക് പോകണമെന്നുണ്ട് ജസ്റ്റി, പക്ഷേ ഇപ്പൊ ലോക്ക്ഡൗൺ കാരണം ഹീത്രൂ എയർപോർട്ട് മാത്രല്ലേ ഉള്ളൂ. അതുമല്ല അത്രയും ദൂരെ സഞ്ചരിച്ച എനിക്ക് ട്രാവൽ സിക്നസ്സും ആണോ? അന്ന് ജസ്റ്റ് ഇരിക്കും. 14 days ക്വാറന്റീൻ അല്ലേ ചേച്ചി? ആ അതെ, 14 days ഉണ്ട്. കോവിഡ് അങ്ങ് കൂടിക്കൂടി വരുക, ഇന്ന് തീരും നാളെ തീരുന്നു പറഞ്ഞിട്ട് ഒരു ചേഞ്ചും ഇല്ല. ഹാ എന്റെ പൊന്നെ, ആ ടിക്കറ്റ് തന്നെ കിട്ടിയതൊരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞേച്ചാ മതി. എന്റെ കൊച്ചിനെ കാണുന്നത് എനിക്ക് അങ്ങ് വിഷമായി പോയെന്നേ. ആ അവര് വന്നല്ലോ. ഹായ്. ഹായ്. അപ്പു എങ്ങനെയുണ്ടായിരുന്നു യാത്ര? സൂപ്പറായിരുന്നു. ആ ചേച്ചി എന്നാ ഞാൻ ഇറങ്ങുവാണേ. അപ്പു ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നതല്ലേ, പേടിച്ചോ? പിന്നെ പേടി എനിക്കായിരുന്നു. ആ എന്നാ നിങ്ങൾ രണ്ടുപേരും പോയി കുളിക്കുക കേട്ടോ. ജോണേ, അപ്പൊ ഞാൻ ഇറങ്ങുവാ. ഫുഡ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ചൂടാക്കി കഴിച്ചാൽ മാത്രം മതി. എന്റെ റീനെ, നീ വരുന്നോടും വരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കാനാ? എന്ത് ചെയ്യാനാ, ഈ ക്വാറന്റൈൻ കഴിയാൻ നമുക്ക് പുറത്തുപോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഒരു നേഴ്സ് ആയതുകൊണ്ടല്ലേ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. ഇല്ല, ഞങ്ങൾക്കും ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. ഹോസ്പിറ്റലിൽ കുറെ ആൾക്കാരില്ലേ, അവർക്ക് കോഴി പിടിക്കൂലേ നമുക്കുണ്ടെങ്കിൽ? അതൊക്കെ ശരിയാ മോനെ, പക്ഷെ നേഴ്സുമാർക്ക് റെസ്റ്റ് ഇല്ല, എന്നും സഹിച്ചു പോണം. ഓ സമയം പോയി, ഞാൻ ഇറങ്ങും കേട്ടോ. ഓക്കെ എന്നാ, ശരി ബൈ. മടുത്തു, ലണ്ടൻ ലണ്ടന് സ്വപ്നം കണ്ടിട്ട് ജയിലിൽ കഴിയുന്ന പോലെയാ. 14 days കഴിഞ്ഞ് ഇറങ്ങത്തില്ലേ? ഡാ പിള്ളേർക്ക് ഒട്ടും പുറത്തിറങ്ങത്തില്ല, ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കട്ടാ. ഇല്ല, ഞാനും വരുവ. ഓടിച്ചോ? ഇത് പട്ടി അല്ലടാ, അതിലും വലിയ സാധന. നീ നോക്കണ്ട, ഇവിടെ ഇരിക്ക്. ഇത് പണി കിട്ടും, ഒരാള് കണ്ടു, അയാളെങ്ങാനും ഭാര വെച്ചാൽ എല്ലാം പോവും. എന്റെ ജോണെ, നിങ്ങളോട് ഞാൻ പുറത്തു പോരുമെന്ന് പറഞ്ഞിട്ട്? നിന്നോട് ആര് പറഞ്ഞു? എന്നെ റെജി വിളിച്ചിരുന്നു. അതെ, അവനെങ്ങാനും പറഞ്ഞു കൊടുത്താ ഗവൺമെന്റ് അവന് കാശ് കൊടുക്കും. അയ്യോ, ഇനി അയാളെങ്ങാനും പറഞ്ഞു കൊടുക്കൂ. പറയാൻ പറ്റൂല മോനെ, ഓസിനെ കിട്ടിയ ആസിഡും കഴിക്കുന്നവരാ മലയാളികള്. കുറച്ചുനാളൊന്നും അടങ്ങിയിരിക്കേണ്ട ജോണെ, നാട്ടിലെ ആപ്പിയൂപ്പ കളിയൊന്നും ഇവിടെ നടക്കില്ല. നീ ആ ഫോണും കാണിച്ച് കുറെ നേരമായി കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നാണല്ലേ ഫസ്റ്റ് ഡേ കൊച്ചിനെ വിട്ടത്? ആ അതെ, ക്വാറന്റൈൻ കഴിഞ്ഞു. എങ്ങനെയുണ്ട് യു കെ, ഇഷ്ടപ്പെട്ടോ? അതിനെവിടെയെങ്കിലും പോയോ? റിലീസ് ആയതല്ലേ ഉള്ളൂ. എവിടെയാ ജോലി ചെയ്യുന്നേ? ഞാനൊരു കെയർ ഹോമിലാ, ആഴ്ചയിൽ 3 ദിവസം പോവും. വൈഫിന് ഓഫുള്ളപ്പോ ഡ്യൂട്ടിക്ക് പോവും. ഇനി വീട്ടിൽ പോയിട്ട് എന്താ പരിപാടി? ഇല്ല, 3 മണിക്ക് മോനെ കൂട്ടണം. വാ നമുക്കൊന്ന് കറങ്ങാം. അത് വാന്നേ, വാ. ഇത് കണ്ടോ? എന്റെ പൊന്നെ, കണ്ടു കണ്ടു. അടിച്ചാലോ, ഇന്നെന്നെ നല്ല ദിവസം, വൈഫ് വീട്ടിലില്ലല്ലോ. വൈകുന്നേരം സ്കൂളിൽ പോകണ്ടല്ലേ. ഇതേ സാധനം സാധനം തന്നെയാ, നാട്ടിലെ ചടാക്ക് സാധനല്ല. അത് മനസ്സിലായി, നിർത്താ, വീട്ടിൽ പോണം. ഞാൻ വീട്ടിൽ പാചകമൊന്നും ചെയ്യില്ലടോ, കൊച്ചു വരുമ്പോ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇന്ന് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കടോ. ഭാര്യ വരുമ്പോ കിട്ടും, അവൾക്കും കൊടുക്കണ്ടേ? യു കെ വന്ന ഭാര്യമാരെ പേടിക്കാത്തവരായിട്ട് ആരുമില്ല, അവരല്ലേ നമ്മുടെ ബോസ്. പേടിച്ചേ പറ്റൂ. ഡാഡി, ഇത് ഡാഡി ഉണ്ടാക്കിയതാണോ? മിണ്ടാണ്ടിരുന്ന് കഴിക്കട ചേർക്കാ.
ഡാഡി ഇവിടുന്ന് കുടിച്ചിട്ടുണ്ടല്ലോ. ആരും ഇവിടെ വന്നേ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? കഴിച്ചിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ഇതെന്നാ പതിവില്ലാത്തൊരു ഉറക്കം ഈ നേരത്ത്? ജോണേ, നിങ്ങളിവിടെ എണ്ണ എടുത്തോണ്ടിരിക്കുവായിരുന്നു. വന്നിട്ട് കുറെ ആയില്ലേ? എന്തെങ്കിലും ഒന്ന് വെച്ച് തന്നൂടെ. ചായ വേണമെങ്കിൽ ഞാൻ ഇപ്പാക്കി തരാം. എനിക്കിങ്ങ് വേണ്ട നിങ്ങളുടെ ചായ. ഡാഡിക്ക് അങ്ങനെ തന്നെ വേണം. ഡാഡി കള്ളു കുടിച്ചില്ലേ? പോയി വേഗം കടക്കാൻ നോക്കടാ. മോനെ, ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓ, ടീച്ചർമാരുടെ ഇംഗ്ലീഷ് കാറ്റ് പോകുന്നില്ല. അതൊക്കെ ശരിയാവും മോനെ. വന്നിട്ട് 2 മാസമായില്ലേ, ഇങ്ങനെ പോയാൽ എന്റെ കാറ്റ് പോവും. എന്താ, ഒരനക്കം കാണുന്നില്ല, ആരും പോയില്ലേ? മമ്മി ഇന്ന് ഡ്യൂട്ടിക്ക് പോയോടാ? ആ പോയി. നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഇന്ന് ശനിയാഴ്ചയില്ലേ? ഡാഡി, നമുക്കിന്ന് പാർക്കിൽ പോയാലോ? മിണ്ടായി, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. എന്നാ, വീട്ടിലെ പണിയില്ലേ, അത് കഴിഞ്ഞിട്ട് പോവാം. ഇന്ന് ജസ്റ്റ് ചേച്ചിക്ക് ഡ്യൂട്ടി ഇല്ല. നീ കുറച്ചു നേരം ചേച്ചിന്റെ കൂട്ടത്തിലിരിക്കും, എനിക്കൊരു ജോലിയുടെ കാര്യം നോക്കാനുണ്ട്. എന്നെ കൂടെ കൊണ്ടുപോവോ? കോവിഡ് കാരണം എവിടെയും പോകത്തില്ലെന്നേ. ഇതിനും വേദം നാട്ടിലായിരുന്നു സുഖം. കൂട്ടുകാര്, അമ്മച്ചി, ആന്റിമാര് എല്ലാവരുടെയും കൂടെ ഓടിച്ചാടി നടക്കായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ഡാഡി മമ്മി എന്നെ എവിടെയും കൊണ്ടുപോകുന്നില്ല. എല്ലാത്തിനും കാരണം കോവിഡ്. കോവിഡോ? നമ്മുടെ നാട്ടിൽ കോവിഡ് ഉണ്ടല്ലോ, അവിടെ എല്ലാവരും ഇറങ്ങി നടപ്പുണ്ടല്ലോ. വാ, ഇറങ്ങി വാ. ഇവനെ ഒന്ന് നോക്കണേ, ഞാനൊന്ന് പുറത്തു വരെ പോവാ, എനിക്കൊരു ജോലിയുടെ കാര്യം നോക്കാനുണ്ട്. കുഴപ്പമുണ്ടോ? ഏ ഇല്ല ഏട്ടായി, എനിക്കിവിടെ ഒറ്റക്ക് ഭയങ്കര ബോറാ. അപ്പു കേറുവാ. ജോണേ. ഏ ജോണേ, നാട്ടിലെ പോലെ ഇവിടെ ഒന്നും കള്ളുകൂടിയാ? ഒരു ജോലിക്ക് പോലും ശ്രമിക്കാതെ രാവിലെ തുടങ്ങിക്കോളൂ. ഇങ്ങനെ തിരിച്ച് നാട്ടിൽ പോക്കോ, അതാ നല്ലത്. ഇവിടെ ജീവിക്കുന്നേ നല്ലത്, നാട്ടിൽ തന്നെ അടി. ഇവിടെ എന്ത് കോപ്പുള്ളേ? ഒന്നും മിണ്ടാണ്ടിരിക്കും മമ്മി. ഇവിടെ വന്ന് അടുക്കള പണി, ഇതിനാണോ ഞാൻ ഇവിടെ വന്നത്? ഞാൻ ജോലിക്ക് പോകുന്ന ദിവസം മാത്രല്ലേ ഉള്ളൂ, അല്ലാത്ത ദിവസം ഞാൻ തന്നെ അല്ലേ വെച്ചുണ്ടാക്കുന്നേ. അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസം നിങ്ങൾക്ക് വെച്ചുണ്ടാക്കിക്കൂടെ? എന്തിനു വേണ്ടിയിട്ടാ ഞാൻ ഈ രാവിലെ മുതൽ നടു ഒടിഞ്ഞ് കഷ്ടപ്പെടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? എടി, ഇവിടെ എല്ലാരും ബീറും കഴിക്കും, മദ്യവും കഴിക്കും. പെണ്ണുങ്ങളെ എവിടെ കൂടുതൽ മദ്യം കഴിക്കുന്നേ? നീ ഇതൊന്നും കാണുന്നില്ല. ശരിയാ, കഴിക്കും അവര്. അവരൊക്കെ പണിയെടുത്ത് ശമ്പളം വാങ്ങിയിട്ടാ കഴിക്കുന്നത്. ഓഹോ, ഞാൻ ശമ്പളം വാങ്ങാത്തോണ്ടാണോ? പിന്നെ നിന്നെ ശമ്പളം കൊണ്ട് കഴിക്കുന്നോണ്ടാണോ? പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഉണ്ടാക്കുന്നത്? നീ പോടി, ആർക്ക് വേണം നിന്റെ ക്യാഷ്? എനിക്ക് വേറെ ജോലി കിട്ടും. നാളെ ഇല്ലേ പറയാനായിട്ട്? ഒരു ജോലി കിട്ടിയിട്ട് കള്ളും കുടിച്ച് നടന്ന് അവരവിടുന്ന് പുറത്താക്കി. ഇങ്ങനെ നടക്കുന്നവർക്ക് ആരെങ്കിലും ജോലി തരുമോ? മിണ്ടിപ്പോരുത്, റാറ്റ വർണം. ഡാഡി ചായ ഉണ്ടാക്കിത്താ. ക്ലാസ് ഇല്ലേ? ഡാഡി അറിഞ്ഞില്ലേ വീണ്ടും ലോക്ക്ഡൗൺ ആയി. മമ്മി ജോലിക്ക് പോയോ? ആ പോയി. ഞാൻ കൂട്ടുകാരോടത്തി കളിച്ചിട്ട് വരാട്ടോ. നിന്റെ കളിച്ചിട്ട് കൂടുന്നു കേട്ടോ, എപ്പോ നോക്കിയാലും കളിയാ. ചേട്ടാ, റീന ചേച്ചി ജോലിക്ക് പോയോ? പോയി. എന്തു പറ്റി? അയ്യോ, എന്റെ ക്യാഷ് എല്ലാം പോയി ചേട്ടായി. ചേച്ചിയുടെ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ വെച്ച ക്യാഷാ. ഞാൻ 2 മാസത്തെ എന്റെ സാലറി ഒരുമിച്ച് വെച്ചതാ അയക്കാൻ. ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഒന്നുമില്ല. എന്ത്, അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിന്നോ?
ഇതത് തന്നെയാ. പേടിക്കാതെ കരയാതെ നമുക്ക് വഴിയുണ്ടാക്കാം. നീ ഏതെങ്കിലും ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്തു. എനിക്ക് ഒന്നും ഓർമ്മയില്ല ഏട്ടായി. എന്നും എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വരും, അവിടെ ക്ലിക്ക് ചെയ്യ് ഇവിടെ ക്ലിക്ക് ചെയ്യെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കിപ്പം സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. റെജിയുടെ വൈഫ് പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ വൈഫും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുന്ന പലരുടെയും അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എച്ച് എം ആർ എസും പറഞ്ഞു കോള് വരും, ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞ്. ചിലരതിൽ വീഴും, ഇത് വെറും പറ്റിക്കല് തന്നെയാ. നീ കരയാതെ വാ, ബാങ്കിൽ പോയി നമുക്ക് കാര്യം പറയാം. വാ. റീന, ഞാനിവിടെ ഒരു സാധനം വെച്ചായിരുന്നല്ലോ, നീ എടുത്തോ? നിങ്ങൾക്ക് വല്ല വട്ടുണ്ടോ? ദേ, ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയതാ, അത് നശിപ്പിക്കരുത്. കുപ്പിയാണോ? ഞാനതെടുത്ത് കുടിച്ചു. പെണ്ണുങ്ങൾക്കും കുടിക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഡാഡി, ഞാനിപ്പോ വരാട്ടോ. എങ്ങോട്ടാ? ജസ്റ്റ് ചേച്ചിയുടെ അടുത്തേക്കാണോ? അല്ല, ചേച്ചിക്കൊന്ന് ഡ്യൂട്ടിയാ. ഞാൻ കൂട്ടുകാരോട് കുറച്ച് കളിച്ചിട്ട് വരാം. താമസിക്കാതെ വേഗം വരണേ. ഇവിടെ ഒരു കുപ്പി വെച്ചായിരുന്നല്ലോ, കാണുന്നില്ലല്ലോ. നന്നായി പോയി. ഇവിടെ ഒരു സാധനം വെച്ചാ കിട്ടത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മാത്രല്ല ഞങ്ങൾക്കും കുടിക്കാന്ന്. ഡാഡി, മമ്മി ഒന്നും മിണ്ടാണ്ടിരിക്കോ, സമാധാനത്തോടെ കിടക്കാൻ വിടുവോ? ഡാഡി, മമ്മി സാധനം എടുത്ത് കളഞ്ഞു, ഞാൻ കണ്ടതാ. ചേട്ടാ, ചേട്ടായി തിരക്കാണോ? എനിക്ക് കുറച്ച് കാര്യം പറയണ്ടായിരുന്നു. എന്താടാ, ബാങ്കിലെ ക്യാഷ് കിട്ടിയില്ലേ? അതൊക്കെ കിട്ടി, എനിക്ക് വേറൊരു കാര്യം സംസാരിക്കാനാ. രാവിലെ എങ്ങോട്ടാ? കുപ്പി വാങ്ങിക്കാൻ ഇറങ്ങിയതാവും അല്ലേ? ചുമ്മാ നേരം കൂടണ്ടേ? നേരം കൂടാൻ വേറെ വഴിയൊന്നും കണ്ടില്ല അല്ലേ? ചേട്ടൻ എത്ര നാളായി ചേച്ചിയോട് മിണ്ടിയിട്ട്, ചേച്ചി എത്ര നാളായി ചേട്ടനോട് മിണ്ടിയിട്ട്, നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി. അപ്പൂടെ കാര്യം വല്ലോ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അവൻ പഠിക്കുന്നുണ്ടോന്ന് നിങ്ങൾ നോക്കാറുണ്ടോ? ഉണ്ട്, അവൻ നന്നായി പഠിക്കുന്നുണ്ട്. ഉണ്ട്, അവൻ പഠിക്കുന്നുണ്ട്. എനിക്കവനെ അറിയുന്നത് പോലെ നിങ്ങൾ അപ്പനും അമ്മയ്ക്കും അറിയില്ല. മകന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ശ്രദ്ധയില്ല. കഴിഞ്ഞ ദിവസം അവനോട് വന്നിരുന്നു. അപ്പു, നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി. നീ ഇപ്പം പഠിക്കാനൊന്നും വരുന്നില്ലല്ലോ, ഫുൾ ടൈം ഫ്രണ്ട്സിന്റെ കൂടെയാ. ഞാൻ പിന്നെ എന്നാ ചെയ്യണ്ടേ? വീട്ടിൽ സമാധാനമില്ല, ബാഡി മമ്മി എപ്പോഴും വഴക്കാം. അപ്പു, നിന്നെ നന്നായി മണക്കുന്നുണ്ടല്ലോ, നീ എന്താ കഴിച്ചേ? ദൈവമേ, ഈ ചെക്കൻ മദ്യം കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പു, നീ എവിടുന്നാ ഇത് കഴിച്ചേ? അപ്പു, ഞാൻ എന്റെ വീട്ടിൽ നിന്നാ. എന്റെ ഡാഡിക്ക് കഴിക്കാമെങ്കിൽ എനിക്കും കഴിക്കാം, എന്റെ മമ്മിക്ക് കഴിക്കാമെങ്കിൽ എനിക്കും കഴിക്കാം. ഞാൻ നന്നായിട്ട് പഠിച്ചോ, ഞാൻ നന്നായിട്ട് കഴിച്ചോ, അതൊന്നും എന്റെ വീട്ടുകാർക്ക് അറിയണ്ട. ഇവിടെ മക്കളെ ആരും സ്നേഹിക്കുന്നില്ല, നമ്മളെ തല്ലേ അവര് ജയിലിൽ പോകും. ഇഷ്ടം പോലെ നമുക്കിവിടെ നടക്കാം. അത് ശരിയാ അപ്പു, നിങ്ങളെ ആരും തല്ലില്ല. കൂട്ടുകാര് പറയുന്നത് നീ കേട്ടു അല്ലേ? കള്ളും കഞ്ചാവും അടിച്ച് ചെറുപ്പത്തിലേ നടക്കുന്നവരാ അവര്. ആ കാട്ടുകള്ളന്മാരുടെ കൂടെ നടന്ന് നീ എല്ലാം പഠിച്ചു അല്ലേ? നിന്റെ ഡാഡി മമ്മി നിന്നെ ശ്രദ്ധിച്ചില്ല, അത് തന്നെയാണ് നിനക്ക് ഇങ്ങനെ പറ്റിയത്. മോന്റെ ലൈഫാണ് തകരുന്നത്, അത് മറക്കല്ലേ. കരയണ്ട മോനെ, നീ ഇനി അവന്മാരുടെ കൂടെ പോവണ്ട. നിങ്ങളുടെ വീട്ടിൽ നിന്ന് മദ്യം കാണാതെ പോയല്ലോ, അതെടുത്തത് നിങ്ങളുടെ സ്വന്തം മോനാണ്. വഴി കാണിച്ചു കൊടുത്തതോ അപ്പനാണ്. മമ്മിയും ശ്രദ്ധിച്ചില്ല. റീന ചേച്ചി ഓഫുള്ള ദിവസം വേറെ ജോലിക്ക് പോയി ക്യാഷ് ഉണ്ടാക്കാൻ. മക്കളെ നല്ല വഴിക്ക് നടത്തണം, ഇല്ലെങ്കിൽ യു കെയിൽ ഇതുപോലെ തകർന്ന ഒരുപാട് ഫാമിലി ആയിട്ടുണ്ട്. ലാസ്റ്റില് പ്രാന്ത് പിടിച്ച പാരന്റ്സിനെ പോലെ ആയി മാറിത്തീരും. ഞാനിനി എന്ത് ചെയ്യും എന്റെ ദൈവമേ?
ഇനി ഒരു രക്ഷ മാത്രമേ ഉള്ളൂ. ദൈവം, നിങ്ങൾ ആദ്യം കൂടി നിർത്ത്. ദൈവമേ.